മാറി ചിന്തിക്കേണ്ട കാലമായി എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ജോലി ഇല്ലാത്തത് എന്ന മനോഭാവത്തിൽ നിന്ന് എന്തുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിക്കൂട എന്നതിലേക്ക് ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാർട്ടപ്പ് ഇന്ത്യ അന്താരാഷ്ട്ര ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി സ്റ്റാർട്ടപ്പുമായി സംവേദിച്ചത് ബിംസ്റ്റെക് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവ്ദേക്കർ പീയുഷ് ഗോയൽ സോംപ്രകാശ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ജോലിയില്ലാത്തത് എന്താ മനോഭാവത്തിൽ നിന്നും എന്തുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിക്കൂടാ എന്നതിലേക്ക് ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സാനിറ്റൈസറുകൾ പി പിഇ കിറ്റുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിൽ സ്റ്റാർട്ടപ്പ് പ്രധാന പങ്ക് വഹിച്ചു പലചരക്ക് മരുന്ന് വിതരണം മുൻനിര തൊഴിലാളികളുടെ ഗതാഗതം ഓൺലൈൻ പഠന സാമഗ്രികൾ തുടങ്ങിയ പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സ്റ്റാർട്ടപ്പുകളുടെ സംഭാവന വളരെ വലുതായിരുന്നു എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സ്റ്റാർട്ടപ്പ് ആപ്പുകളുടെ ലോകമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത് നിരവധി യുവാക്കൾ കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് സ്റ്റാർട്ടപ്പിലേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ ചൈനയും ഇസ്രായേലിനെയും പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു യു കെയും യു എസും ഇന്ത്യക്ക് തൊട്ട് മുന്നിലുള്ളത് ഇന്ത്യയുടെ ഈ മുന്നേറ്റം സ്റ്റാർട്ടപ്പ് ലോകം ഉറ്റുനോക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം ഏറ്റവും വലിയ ഒരു നയവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡർഡപ്പ് ഇന്ത്യ സ്റ്റാർട്ടപ്പ് രംഗത്ത് ഇന്ത്യക്കുണ്ടായിരിക്കുന്ന വളർച്ച പലരും വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല ണക്കിൽ നിന്ന് നമുക്കിത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം എണ്ണൂറ്റി അൻപത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ ആയിരത്തി അഞ്ച് ഡീലുകളിലായി ഒൻപത് മില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ലഭിച്ചത് എങ്കിലും ലോക ബാങ്കിന്റെ ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി പതിനാറിന്റെ കണക്കനുസരിച്ച് ക്രെഡിറ്റ് ലഭ്യതയിൽ ഇന്ത്യക്ക് നാൽപ്പത്തി രണ്ടാം സ്ഥാനമാണുള്ളത് ഇത് ഇന്ത്യയിൽ നിന്ന് വായ്പകൾ നേടാനുള്ള പ്രയാസമാണ് ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾക്ക് ജനസംഖ്യയിൽ എൺപത് ശതമാനം പേരും നാല്പത് വയസ്സിന് താഴെയുള്ളവർ ആകുകയും തൊഴിലായ്മ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ വളർച്ച കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ നൂറ്റാണ്ട് ഡിജിറ്റൽ വിപ്ലവത്തിന്റെയും നവീകരണത്തിന്റെയും നൂറ്റാണ്ടാണ് ഇത് ഏഷ്യയുടെ കൂടിയാണ് അതിനാൽ ഭാവി സാങ്കേതിക വിദ്യയും സംരംഭകരും ഈ മേഖലയിൽ നിന്ന് വരണം എന്നത് നമ്മുടെ കാലത്തെ എല്ലാവരുടെയും ആവശ്യമാണ് ഏഷ്യൻ രാജ്യങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒത്തുചേരണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഓരോ സംസ്ഥാനവും പ്രാദേശിക സാധ്യതകൾക്കനുസരിച്ച് സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നുണ്ട് കൂടാതെ രാജ്യത്തെ എൺപത് ശതമാനം ജില്ലകളും ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യൻ മിഷയുടെ ഭാഗമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്തായാലും ഇനി ജോലി ഇല്ല എന്ന് ചിന്തിക്കാതെ എന്തുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് കൂടാതെ രാജ്യത്തെ എങ്ങനെ വികസനത്തിന്റെ പാതയിൽ കൊണ്ടുപോകാം എന്നും കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്